പ്രണാമം എല്ലാവർക്കും എല്ലാ സജ്ജനങ്ങൾക്കും ചിജ്ജടചിന്തനം എന്ന കൃതിയാണ് നമ്മൾ മനനം ചെയ്യുന്നത് അതിൻ്റെ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ജ്ഞാനമാണ് അതിശ്രേഷ്ഠമായിരിക്കുന്നത് എന്ന് ചിത്ത് ഇതിനെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത് ഇനി ആ ചിത്തും ജഡവും വേർതിരിക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇടണേയിര് കൺമുന എന്നിലതിന്നടിയന്ന വിലാഷവുമാപതിയേ ജഡമിന്നിതുകൊണ്ടു ജയിക്കുമിതിന്നിടയില്ല ഇരിപ്പതിലൊന്നിലുമേ ഇടണേയിര് കൺമുന എന്നിലതിന്നടിയന്ന വിലാഷവും ഉമാപതിയേ ജഡമിന്നിതുകൊണ്ടു ജയിക്കുമിതിന്നിടയില്ല ഇരിപ്പതിലൊന്നിലുമേ ഇടണേ ഉമാപതിയേ ഉമയുടെ പതിയെ അപ്പോൾ ഈ ചിജ്ജടചിന്തനത്തിലാണ് ഉമാപതിയെക്കുറിച്ച് പറയുന്നത് നോക്ക് പരബ്രഹ്മത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പക്ഷെ അവിടെ ശിവനെ കൊണ്ടുവരികയാണ് അതാണ് സനാതനമായ ഈ ദ്രാവിഡ സംസ്കൃതിയുടെ ആദി ദേവതയായ അദ്വൈത പൊരുളാകുന്ന ശിവൻ അല്ലാതെ അമ്പലത്തിൽ ബ്രാഹ്മണൻ്റേതും നായരുടേതും ഈഴവൻ്റേതും ഒക്കെ ആയിട്ട് വേർതിരിച്ച് കെട്ടിവെച്ചിരിക്കുന്ന കോവിലിനകത്ത് പൂണൂലുള്ളവരും ഇല്ലാത്തവരൊക്കെ പ്രത്യേകം പ്രത്യേകമായിട്ട് ആരാധിക്കപ്പെടുന്ന ശിവനെന്നുള്ള ഈ പാരമ്പര്യമായിട്ടുള്ള ആ ശിവനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപമായ ജ്ഞാനം എന്നാണ് ആ വാക്കിനർത്ഥം തന്നെ അപ്പം ഈ ശിവനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതല്ലാതെ അതുകൊണ്ടാണ് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയിൽ അരുവിപ്പുറത്തെ ശിവൻ എന്ന് പറയുന്നത് അനാദിയായ പരമ്പരകളാണ് അവിടെയാണ് അത് പ്രതീകാത്മകമായിട്ട് അതുകൊണ്ട് ആ പ്രതീകത്തെക്കുറിച്ച് പറയുന്നത് ആദിയന്തമില്ലാത്തതായിട്ടുള്ള ആ പ്രതീകം അപ്പോൾ അതുകൊണ്ട് അവിടെ അരുവിപ്പുറത്തല്ല എങ്കിലും ആ ചരിത്ര സംഭവം ഉണ്ടായത് ഗുരുവിൻ്റെയൊക്കെ ചോദിക്കുമ്പോൾ ഗുരു പറയുന്ന നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുമ്പം അവരവരുടെ ശിവൻ ഇപ്പം സർക്കാർ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് ഇപ്പം ശബരിമല ഗുരുവായൂർ വൈക്കം ഈ ക്ഷേത്രങ്ങളിലൊക്കെ പിന്നോക്ക ജാതിക്കാരനായ ഒരു ശാന്തിക്കാരന് പൂജിക്കാൻ പറ്റത്തില്ല അവിടേക്ക് സർക്കാരിന് ഭയവുമാണ് അവിടേക്ക് ഒരു പിന്നോക്ക ജാതിക്കാരനെ മെയിൻ ശാന്തിയായിട്ട് അയക്കാൻ സർക്കാരിനും പേടിയാണ് അല്ലെങ്കിൽ സർക്കാർ അത്രയും ധൈര്യത്തോടെ ചെയ്യണം പക്ഷെ അവിടെ അങ്ങനെ ഒരു ശാന്തിക്കാരൻ ശ്രീകോവിലിൽ കയറി പൂജ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും ഇന്നും കാരണം എന്താണ് അവരാൽ ദൈവങ്ങളെല്ലാം ശൂദ്രന്മാരാണ് ഈ ശൂദ്രന്മാരായ ദൈവങ്ങൾക്ക് അവർക്ക് പൂണൂലുണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അവരെയൊക്കെ പൂണൂലിട്ട് പൂണൂലുള്ളവർ തന്നെ അവരെ പൂജിക്കാവുന്നുള്ള പാരമ്പര്യവാദത്താൽ പല തട്ടുകളാക്കി ചാതുർവർണ്ണയ വ്യവസ്ഥിതിക്കകത്ത് നമ്മെ കുരുക്കി കിടത്തിയിരിക്കുന്ന ഒരു 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 പൗരോഹിത്യ സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനെ പൊളിക്കാൻ നമുക്ക് പ്രയാസമാണ് ഇവിടെ ശ്രീനാരായണ ഗുരു ശിവനെ കൊണ്ടുവരുമ്പോൾ ആ പൗരോഹിത്യ സംസ്കാരത്തിനകത്ത് അവരാൽ സ്തുതിച്ച് വാഴ്ത്തുന്ന ഇത്തരം ഈ ശിവനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അങ്ങനെ ആർക്ക് വേണമെങ്കിലും അവരവരുടെ ശിവനെ സൃഷ്ടിക്കാം കാരണം ദൈവത്തിന് മാത്രമാണ് ജാതി മതങ്ങളൊന്നും ഇല്ലാത്തത് പക്ഷേ ബോധമില്ലാത്ത മനുഷ്യൻ എന്ത് ചെയ്ത് ദൈവങ്ങളെയും ജാതി മതത്തിനകത്താക്കി അപ്പോൾ വർണ്ണവ്യത്യാസങ്ങൾ ദൈവത്തിനും കൊടുത്തു ഇത്തരം വിവരക്കേട് വേറൊന്നും ചെയ്യില്ല അതുകൊണ്ട് മൃഗങ്ങൾക്ക് ദൈവം ഉണ്ടെങ്കിൽ ഒരിക്കലും മൃഗങ്ങൾ ഇത്തരം വിവരക്കേട് കാണിക്കില്ല കാരണം എന്താണ് ബുദ്ധിയില്ലാത്തത് കൊണ്ട് ബുദ്ധിയുള്ള മൃഗങ്ങളുണ്ട് അവരും ഇത്തരം വിവരക്കേട് കാണും പക്ഷേ മനുഷ്യൻ ദൈവത്തിന് അല്ല ദൈവം മനുഷ്യന് പൂർണ്ണ ബുദ്ധി തോന്നുമെന്ന് പറയുമ്പോൾ പോലും മനുഷ്യൻ ഇത്തരം വിവരക്കേടുകൾ കാണിച്ചു കൊണ്ടുവരിക്കും അപ്പോൾ പറയുന്നത് ഇടണേ ഇരി കൺമുന ഉമാപതിയായ ശിവനെ ശിവനോടാണ് പറയുന്നത് അല്ലയോ ഉമയുടെ പതിയായിട്ടുള്ള ഭർത്താവായിട്ടുള്ള ശിവനെ ഇടണേ ഇരി കൺമുന എന്നിൽ നിൻ്റെ രണ്ട് കണ്ണുകളും എന്നിലൊന്ന് ഒന്ന് കടാക്ഷിക്കണേ ഉണ്ടാകണേ നിൻ്റെ ഒരു ചെറിയ നോട്ടം എന്നോട്ടുണ്ടാകണം എന്താണ് എന്നിൽ പതിയണം അതിനടിയൻ അഭിലാഷമുണ്ട് നിൻ്റെ നോട്ടം എന്നിലുണ്ടാകാൻ അടിയൻ ആഗ്രഹമുണ്ട് ഇടണേ ഇരി കൺമുന എന്നിലതിനടിയന്നഭിലാഷവും അടിയന്ന അഭിലാഷമുണ്ട് ആഗ്രഹമുണ്ട് നമ്മൾ കുഞ്ഞ് ആയിരിക്കുമ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും ഇറങ്ങി ഓടുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്ത് ജോലിയിലാണെങ്കിലും അമ്മയുടെ ഒരു കണ്ണ് നമ്മുടെ മേലുണ്ടാവും അതാണ്
അപ്പൊ അമ്മയുടെ അകക്കണ്ണ് ഹൃദയം ശ്രദ്ധ കുഞ്ഞിൽ വെച്ചുകൊണ്ട് തന്നെ അമ്മ എല്ലാ ജോലികളെയും ചെയ്യുന്നത് പോലെയാണ് നിനക്ക് ഉമാപതിയായ ഭഗവാനെ നിനക്ക് ഏറെ കാര്യങ്ങൾ നോക്കാനുണ്ട് അതിനിടക്ക് നീ എന്നോടുള്ള നോട്ടം ഇല്ലാതാക്കരുത് നീ എന്നോടൊന്ന് ചെറുതായിട്ട് കടാക്ഷിക്കണം നിൻ്റെ കൺമുനകളിൽ ഒന്ന് ഇടണം ഇനി എന്നിലേക്ക് എന്നെ ഒന്ന് നോക്കിക്കോണം കാരണം എന്താണ് ചാപല്യവശാൽ ചെയ്ത ഒരു പാപങ്ങൾ പൊറുത്തൻ അവിടെ കോലതീരശ സ്തവത്തിൽ പറയുന്നുണ്ട് ചാപല്യവശാൽ ഞാൻ അനേക അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ബുദ്ധി കെട്ടിരിക്കുകയാണ് എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല അങ്ങനെ പല വിധത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് തൊട്ട് അബദ്ധങ്ങളിലേക്ക് ഞാൻ അറിയാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തിരിച്ചറിവില്ലാതെ ഞാൻ പല 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 വിഷയങ്ങളിൽ പെട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിൻ്റെ ഒരു നോട്ടം എന്നിലുണ്ടാകണം എന്ന് പറയണം ഞാൻ അറിയാതെ പോലും അപകടത്തിൽ പെടുമ്പോൾ അറിയാതെ പോലും എന്തെങ്കിലും അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുകയാണെങ്കിൽ നിൻ്റെ അത് കോലതീരേശ സ്തവത്തിൽ അത് ഭംഗിയായിട്ട് ഗുരു പറയുന്നുണ്ട് എന്താണ് ഏതെങ്കിലും സമയത്ത് ബുദ്ധി ശിഥിലമായിപ്പോയാൽ അപകടത്തിൽ പെട്ടുപോയാൽ ആലോചനയില്ലാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ അതാണ് ആ വാക്ക് തന്നെ ആലോചന ഇല്ലാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒന്നിങ്ങ് ആലോചനയില്ലാതെ അബദ്ധത്തിലണഞ്ഞാൽ വഴിവിട്ട് സഞ്ചരിച്ചാൽ ആ ലാക്കിലുടൻ സമ്മതി തോന്നിക്കുക സന്മതി ആ ക്ഷണത്തിൽ എൻ്റെ സന്മതി എനിക്ക് നല്ല മതി തോന്നണം എനിക്ക് നല്ല ബുദ്ധി ഉറയ്ക്കണം അറിയാതെ എൻ്റെ ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും അപകടത്തിലേക്ക് പെട്ടുപോയാൽ ആ സമയത്ത് സന്മതി തോന്നിക്കുക എനിക്കൻ കോലത്തുകര കോവിലിൽ വാഴുന്ന ഭഗവാനെ എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയുന്നത് ഞാൻ അറിയാതെ ഏതെങ്കിലും അബദ്ധത്തിൽ പെട്ടുപോയാൽ ആ സമയത്ത് നീ ഇരു കൺമുന എന്നിലൊന്ന് ഉണ്ടായിരിക്കണം നിൻ്റെ ഒരു നോട്ടം എന്നിലുണ്ടാവണം അതാണ് പതിയനെ അതിന് അടിയൻ അഭിലാഷമുണ്ട് എൻ്റെ ആഗ്രഹം അതാണ് ഇനി എന്താണ് ജഡമിന്നിതുകൊണ്ടു ജയിക്കുമിതിന്നിടയില്ല ഇരിപ്പതിലൊന്നിലുമേ നിൻ്റെ ഒരു നോട്ടം എന്നിലുണ്ടാകുവാൻ അവിടെ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ആ ആഗ്രഹത്താൽ നീ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അടിയൻ്റെ ആഗ്രഹം കൊണ്ട് നീ എന്നെ നോക്കുകയാണെങ്കിൽ ജഡമിന്നിതുകൊണ്ട് ജയിക്കും ഈ ജഡത്തിൻ്റെ ഈ മോഹത്തിനടിമപ്പെട്ട ഈ ജഡമാകുന്ന മനസ്സിൻ്റെ അഭിലാഷങ്ങളുടെ ആഗ്രഹങ്ങളുടെ പുറകെയുള്ള ഈ ഒഴുക്കിനെ ജയിക്കും ജഡമിന്നിതുകൊണ്ട് ജയിക്കും ഇതുകൊണ്ട് നിൻ്റെ ഈ നോട്ടം കൊണ്ട് ഇന്ന് ഈ ജഡത്തിൻ്റെ തൃഷ്ണകളെ ജയിക്കുവാൻ സാധിക്കും ഇന്ന് ഈ ജഡത്തെ ജയിക്കുവാൻ അതുകൊണ്ട് കഴിയും നിൻ്റെ കരുണാർദ്രമായ നോട്ടം കൊണ്ട് ജഡത്തെ ജയിക്കുവാൻ കഴിയും ഇതിന് ഈ ദൃശ്യപ്രപഞ്ചത്തിന് ഇരിപ്പതിലൊന്നിലും ഇടയില്ല ഇരിപ്പത് ഏതാണ് ഉള്ളതിരിക്കും പരമായിട്ടുള്ള സത്യം മാത്രമാണ് ഇരിക്കുന്നത് ഉള്ളത് ശാശ്വതമായ അതാണ് ഇരിപ്പത് ശാശ്വതമായതിൽ ഇരിപ്പതിലൊന്നിലും ഏതിന് ഈ ജഡത്തിന് നിലനിൽപ്പില്ല ശാശ്വതമായ ഇരിപ്പതിൽ ഒന്നിലും ഇടയില്ല നിലനിൽപ്പില്ല സ്ഥാനമില്ല ഏതിന് ജഡത്തിന് ഇതിന് ഏത് ജഡമാകുന്ന ഈ ഇതിന് ദൃശ്യപ്രപഞ്ചത്തിന് ഇരിക്കുന്നതായ സ്ഥിരമായ ശാശ്വതമായ സനാതനമായ ഏകമായ ആ സത്തയിൽ ഇടമില്ല കാരണം എന്താണ് അത് പരിശുദ്ധമായ പ്യുവർ നോളജാണ് ആ അറിവിൽ ഇരുട്ടിൽ ആ വെളിച്ചത്തിൽ അല്പം പോലും ഇരുട്ടില്ല കളങ്കമില്ല അതുകൊണ്ട് നിൻ്റെ ഒരു കരുണാർദ്രമായ നോട്ടം കൊണ്ട് എനിക്ക് ഈ ജഡത്തിൻ്റെ മോഹത്തിൽ നിന്ന് വെളിവരാൻ കഴിയും അപ്പോൾ ഈ സ്ഥിരമായ ശാശ്വതമായ നിന്നിൽ ഈ ദൃശ്യപ്രപഞ്ചത്തിന് ഈ ജഡത്തിന് ഇരിക്കാൻ ഇടയില്ലാത്തത് കൊണ്ട് ഒരിക്കലും സാധ്യമല്ലാത്തത് കൊണ്ട് ഭഗവാനെ നിൻ്റെ കരുണാർദ്രമായ നോട്ടം എന്നിലുണ്ടാകണം ജഡമിന്നിതുകൊണ്ട് ജയിക്കും ജഡത്തെ ഇതുകൊണ്ട് ഇന്ന് ജയിക്കാൻ സാധിക്കും ഏത് നിൻ്റെ നോട്ടം കൊണ്ട് ജയിക്കാൻ സാധിക്കും ഇതിന് ഇടയില്ല ഏതിന് ഈ ജഡപ്രപഞ്ചത്തിന് നിന്നിൽ ഈ ശാശ്വതമായ ആ പരമസത്തയിൽ ഇരിക്കുവാൻ സാധ്യമേ അല്ല കാരണം എന്താണ് നീയാണ് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന
നിന്നിൽ നിന്നും അന്യമല്ലാതെ മറ്റൊന്നും ഇല്ലാതിരിക്കെ വേറെന്ന് ഇതിലിരിക്കുമെന്നുള്ളത് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ആ ചിന്ത തന്നെ അയുക്തികമാണ്. കാരണം ഇത് ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം ഇവിടെ നിറഞ്ഞിരിക്കുമെന്നുവെങ്കിൽ, ഇത് തന്നെ ഇവിടെ ഈ ദൈവം തന്നെയാണ് സ്വർഗവും സൃഷ്ടിച്ചതെങ്കിൽ, ഇവിടുന്ന് ചത്ത് സ്വർഗത്തിൽ ചെയ്യുമ്പോൾ ചെല്ലുക ചെന്നാൽ അവിടെയും ഇതൊക്കെ തന്നെയായിരിക്കുമല്ലോ സ്ഥിതി. അങ്ങനെയുള്ള ഐക്തികമായ ഒരു അറിവല്ല ഗുരു ഇവിടെ പറയുന്നത്. അല്ലയോ ഭഗവാനെ, അല്ലയോ ഉമയുടെ പതിയായ ശിവഭഗവാനെ, പാർവതീവല്ലഭനായ ഉമ്പർദടിന്നീനാഥനായിട്ടുള്ള, എന്ന് വെച്ചാൽ ഗംഗയെ ധരിച്ചിരിക്കുന്നവനായ ഉമ്പർദടിന്നീനാഥനും, ഉമ്പർദ എന്ന് പറയുന്നത് ഗംഗാനാഥനായിട്ടുള്ള, ഗംഗയെ ധരിച്ചിരിക്കുന്നവനായിട്ടുള്ള ശിവഭഗവാനെ, നിൻ്റെ ആ കാരുണ്യമാകുന്ന കണ്ണുകൊണ്ട് എന്നിലൊന്ന് നോക്കണം, അങ്ങനെ നോക്കണമെന്ന് അടിയൻ പല പ്രാവശ്യം ആവർത്തിച്ച് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ഈ ഇന്ദ്രിയങ്ങൾ, ഈ ലോചനം, ആദീന്ദ്രിയം ഏതെങ്കിലും ഒന്ന് ആലോചന കൂടാതെ അബദ്ധത്തിങ്കിൽ അണഞ്ഞാൽ ആ ക്ഷണത്തിൽ നിൻ്റെ നോട്ടം എന്നിൽ വീഴുന്നതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കും. അപ്പം അതിന് എന്താ സംഭവിക്കുക? ജഡത്തെ ജയിക്കുവാനുള്ള ശക്തി നിൻ്റെ നോട്ടം കൊണ്ടുണ്ടാകുന്ന അനുഗ്രഹത്താൽ എനിക്ക് സാധിക്കും. അങ്ങനെ ജഡം ഇന്നിതുകൊണ്ട് ജയിക്കും. ഇതിന് ഇടയില്ല ഇരിപ്പതിലൊന്നിലുമേ, ഈ ജഡത്തിന് ഈ ചൈതന്യത്തിൽ ഇരിക്കുന്നതിനിടയില്ലാത്തത് കൊണ്ട് ഇരിക്കുക എന്നുള്ളത് സ്ഥിരമായി നിൽക്കുന്ന ശാശ്വതമായ സനാതന സത്യം മാത്രമാണ് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ. വളരെ മനോഹരമായ ആലങ്കാരികമായ പദം കൊണ്ടാണ് ഗുരു ഇതിങ്ങനെ ഇവിടെ, വശ്യതയാർന്ന പദങ്ങൾ കൊണ്ടാണ് നമ്മളെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ജഡത്തിൻ്റെ സ്ഥാനം സത്തയുള്ളതിലല്ല എന്ന് പറയാൻ, നശ്വരമായ ജഡത്തെ ജയിക്കാനും സത്തും അനശ്വരവുമായ ബ്രഹ്മത്തെ പ്രാപിക്കാൻ ഉമാപതിയായ നിൻ്റെ കടാക്ഷം ഉണ്ടാകണമെന്നാണ് ഗുരു പറയുന്നത്. എന്നിട്ട് ശിവശതകത്തിൽ ഗുരു പറയുന്നുണ്ട്, ശരണമെനിക്ക് ഭവച്ചരണ അംബുജം നിരുപമ നിത്യ നിരാമയമൂർത്തയെ, നിരയ നിരയ്ക്കൊരു നേരവും എന്നെ നീ തിരിയുവതിന്നൊരു നാളുമയക്കല. നിരയ നിര, ഇങ്ങനെ നിരനിരയായി ഒരു നാളും നിരയിൽ തിരിയുവതിനൊരു നേരവും നീ എന്നെ അയക്കരുത്. ഇങ്ങനെ അനന്തമായി നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മായയാകുന്ന തിരമാലകളുടെ നിരന്തരമായ കൂട്ടത്തിൽ പെട്ടുപോകുന്നത് പോലെ ഈ നിരേ നിരയിൽ തിരിയുവതിന് ഒരു നാളും ഒരു നേരവും, ഈ നരകപരമ്പര, നിരേ നിരയാകുന്ന നരകപരമ്പരയിൽപ്പെട്ട് കിടന്ന് ചുറ്റിത്തിരിയാതിരിക്കുവാൻ ഒരു നേരവും നീ എന്നെ അയക്കരുതേ എന്ന് ഗുരു ശിവശതകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഇനി ജഡത്തിൻ്റെ മോഹത്തിൽപ്പെട്ട് എന്നെ വലയ്ക്കാതിരിക്കാൻ ഉമാപതിയായ നിൻ്റെ ഒരു നോട്ടമുണ്ടാകണം എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ്. അങ്ങനെ നിരേ നിരയ്ക്കൊരു നേരവും എന്നെ നീ തിരിയുവതിന് ഒരു നാളും അയക്കല, ഇവിടെ കിടന്ന് ചുറ്റിത്തെറിയാനായിട്ട് ഒരു നാളും നീ എന്നെ അയക്കല്ലേ. ജഡത്തെ ജയിക്കുവാൻ ഈ ഈശ്വരാനുഗ്രഹമല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറയും. സത്തയുള്ളതിൽ ജഡത്തിന് സ്ഥാനമില്ലാത്തതുകൊണ്ട് ദൃശ്യമായ ജഡത്തെ ജയിച്ച് സത്തിൽ നിൻ്റെ അനുഗ്രഹം, നിന്നിൽ ചേരുവാൻ അനുഗ്രഹമുണ്ട്, അഭിലാഷമുണ്ട് എന്ന് പറയും. പമ്പരത്തോട് പകച്ചിടും ഭ്രമണവേഗമുള്ള മതിയോട് വന്ന അമ്പരത്തിൽ അണയുന്നതിന് അശക്തനെന്ന് കരുതിയിടുന്നു മറ്റൊരു സ്ഥലത്ത് ഗുരു പറയുന്നുണ്ട്. ഇതെല്ലാം ഈ ചിത്തം യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ലാതെ ചിത്തമിങ്ങനെ നിരന്തരം ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്രസത്തയാകുന്ന എന്നിൽ നിന്ന്, ഒരുപക്ഷെ നിന്നിൽ നിന്ന്, ഭഗവാനിൽ നിന്ന് അകന്നു പോവുകയാണ്. ഈ അകൽച്ച കൊണ്ടെത്തിക്കുന്നത് എന്നെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ്, ജഡത്തിലേക്കാണ്, തനി ഭോഗ ആസക്തിയിലേക്കായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഇടണേ ഇരു കൺമുന എന്നിലതിന്നടിയൻ അഭിലാഷവുമാപതിയേ, ജഡമിന്നിതുകൊണ്ടു ജയിക്കുമിതിന്നിടയില്ല ഇരിപ്പതിലൊന്നിലുമേ. ഇരിപ്പതിലൊന്നിലും ഈ ജഡത്തിനിരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇരിപ്പതായിരിക്കുന്ന നിന്നിൽ എൻ്റെ പരമമായ ധാമത്തിൽ എനിക്ക് സുപ്രതിഷ്ഠിതനാവാൻ അറിയാതെ പെട്ടുപോകുന്ന ഇന്ദ്രിയങ്ങളെ നിൻ്റെ കാരുണ്യമായ നോട്ടം കൊണ്ട് രക്ഷിച്ച് ആ പരമ്പൊരുളിൽ ഉറപ്പിച്ച് നിർത്താൻ
നിന്റെ അനുഗ്രഹം എനിക്കുണ്ടാകണമേ എന്നുള്ള ഒരു 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 പ്രാർത്ഥന എന്നുള്ള നിലയിൽ ഗുരു നമുക്ക് ഈ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ അഭയമായിട്ട് പ്രസാദമായിട്ട് നമുക്ക് പകർന്നു തരുന്നുണ്ട്.